السلام عليكم ورحمة الله وبركاته. വളരെയേറെ ശ്രദ്ധിക്കേണ്ട, നാം പ്രത്യേകം നിർവഹിക്കേണ്ട ഒരു സുന്നത്ത് നമസ്കാരമാകുന്നു സ്വലാത്തു തസ്ബീഹ, തസ്ബീഹ നമസ്കാരം. ഓരോ റക്അത്തിലും ചുരുങ്ങിയത് 75 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ഉള്ള തസ്ബീഹ ചൊല്ലപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട നമസ്കാരമാകുന്നു തസ്ബീഹ നമസ്കാരം. عن إكرمة رضي الله تعالى عنه عن ابن عباس رضي الله عنهما أن رسول الله صلى الله عليه وسلم قال للعباس بن عبد المطلب يا عباس يا عماه ألا أعطيك ألا أمنحك ألا أحبك ألا أفعل بك عشر خصال എന്ന് പറഞ്ഞുകൊണ്ട് സുദീർഘമായ ഒരു ഹദീസ് ബഹുമാനപ്പെട്ട ഇമാമുന തുർമുദി തങ്ങൾ തന്റെ സുനനിൽ 444 നമ്പറായി, ബഹുമാനപ്പെട്ട ഇമാമുന അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു തന്റെ സുനനിൽ 1105 നമ്പറായി മുദ്രിക്കുന്നുണ്ട്. ഹദീസിന്റെ ചുരുക്കിയ സാരം ഇതാണ്: അബ്ബാസ് തങ്ങളോട് ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം തരട്ടെയോ, ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു കാഴ്ച തരട്ടെയോ, ഒരു വസ്തു നിങ്ങൾക്ക് പാരിതോഷികം തരട്ടെയോ എന്ന് പറഞ്ഞതിന്റെ ശേഷം തസ്ബീഹ നമസ്കാരത്തെ കുറിച്ച് വിശദമായി അന്ന് പറഞ്ഞുകൊടുത്തു. ഇതേ ഹദീസ് തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു സഹിയായി ഉദ്ധരിക്കുന്നുണ്ട്. ഇതത്ര നല്ലതല്ല എന്ന് ഇബ്നുൽ ജൗസി പറഞ്ഞപ്പോൾ ഇബ്നുൽ ജൗസിയെ എതിർത്തുകൊണ്ട് ഇമാമിന്റെ സുയൂത്തി തങ്ങൾ അങ്ങനെയല്ല, ആ ഹദീസ് വളരെ നല്ല ഹദീസാണ്, ഇബ്നു മുഅീനും നസായി തങ്ങളൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ് എന്ന് വിസ്തരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഷാഹിൻ തന്റെ തെർഹീബ് എന്ന കിതാബിൽ ഈ ഹദീസ് വളരെ നല്ല ഹദീസാണ്, അസ്വഹ ഹദീസും ഫീ സ്വലാത്തി തസ്ബീഹ വളരെ നല്ല ഹദീസാണ് എന്ന് ഉദ്ധരിക്കുന്നത്. ഔനുൽ മഅബൂദ് വാള്യം 3247 നമ്പർ ഹദീസിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം സർക്കഷി തങ്ങൾ ഇബ്നുൽ ജൗസി ഈ ഹദീസിനെ മോശമാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ്, ഈ ഹദീസ് വളരെ നല്ല ഹദീസാണ് എന്നു തന്നെ ബഹുമാനപ്പെട്ട ഇമാം സർക്കഷി തങ്ങൾ വ്യക്തമാക്കുന്നതായി ഔനുൽ മഅബൂദ് 3247 പേജിലുണ്ട്. ഇമാമുന ദൈലമി തങ്ങൾ തന്റെ മുസ്നദുൽ ഫിർദൗസി എന്ന കിതാബിൽ സ്വലാത്തു തസ്ബീഹ അഷ്റു സ്വലവാത്തി വസുഹവാ ഇസ്നാദൻ നല്ല പരമ്പരയുടെ സനദുള്ള നല്ല ഹദീസാണ് എന്ന് സ്ഥിരപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി തങ്ങൾ അബി ഹാമിദ് ഷർഖി എന്ന വരത്തൊട്ട് ഈ ഹദീസ് വളരെ നല്ല ഹദീസാണ് എന്ന് പറഞ്ഞ് സ്ഥിരപ്പെടുത്തുന്നത് ഔനുൽ മഅബൂദ് 3247 പേജിലുണ്ട്. ഇമാമുന തുർമുദി റളിയല്ലാഹു തആല അൻഹു ഇബ്നു മുബാറക്കും മറ്റുള്ളവരുമൊക്കെ ഇത് സാധാരണ നിസ്കരിക്കുകയും മാത്രമല്ല തദാവര സ്വാലിഹുന ബഅദുഹും മമ്പാല് മുൻഗാമികളായ മഹത്വക്കൾ പരമ്പരയായി ഇത് നിസ്കരിച്ചു വരാറുണ്ട് എന്നും സ്ഥിരപ്പെടുത്തിയത് ഔനുൽ മഅബൂദ് 3 247 പേജിലുണ്ട്. ചുരുക്കത്തിൽ വളരെ സുദീർഘമായ വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാകുന്നു. സാക്ഷാൽ ഇമാമുന നബവി തങ്ങൾ തന്നെ ബഹുമാനപ്പെട്ട തഹദീബുൽ അസ്മാ വൽ ലുഗാത്ത് എന്ന വിശ്വവ്യാഖ്യാത കിതാബ് 3 457 അമ്മാ സ്വലാത്തു തസ്ബീഹുൽ മഅറൂഫത്തു തസ്ബീഹ നിസ്കാരം, അതിനങ്ങനെ പേര് കിട്ടാൻ കാരണം അധികം അധികം തസ്ബീഹ വരുന്നത് കൊണ്ടാണ്. അത് വളരെ നല്ലതാണ്. ഫിയാ ഹദീസുൻ ഹസനുൻ വളരെ നല്ല ഹദീസ് അതിൽ വന്നിട്ടുണ്ട്. സുന്നത്തുൻ ഹസനത്തുൻ അത് വളരെ നല്ല നിസ്കാരമാണെന്ന് തഹദീബുൽ അസ്മാ വൽ ലുഗാത്ത് 3 457 പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തീമിയ അടക്കം ഇബ്നു ഉസൈമീൻ അടക്കം ബിദഈ സഹോദരങ്ങൾ പലരും ഇതിനെ നിരാകരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇമാമിങ്ങളൊക്കെ വളരെ നല്ലതാണെന്ന് പറഞ്ഞതാകുന്നു. ഇബ്നു സ്വലാഹ് തങ്ങൾ പറഞ്ഞു ഇന്ന ഹസുന്നത്തുണ്ട് ഇന്ന ഹദീസ ഹസനൻ വളരെ നല്ലതാണ്. ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം തങ്ങൾ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ അതുകൊണ്ട് തന്നെയാണ് തുഹഫത്തുൽ മുഹ്താജി എന്ന കിതാബിൽ ഇമാമിന് നവ്വി, എന്റെ കയ്യിലുള്ള പതിപ്പ് ക്യാപിറ്റൽസിന്റെ ക്യാപിറ്റൽ കോഴിക്കോട് സഭ ചെയ്ത പതിപ്പാണ്, വാല്യം 2 284 ഹദീസിൽ സ്വലാത്തു തസ്ബീഹ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്, കുല്ല വഖ്തിൻ സാധിക്കുമ്പോഴൊക്കെ അത് നിസ്കരിച്ചു കൊണ്ടിരിക്കണം, വഇല്ലാ ഫയൗമിൻ വലൈലത്തിൻ ഇല്ലെങ്കിൽ ഓരോ രാവിലും ഓരോ പകലിലും നിസ്കരിക്കണം, ഔവഹദീമ അല്ലെങ്കിൽ രാവിലോ പകലിലോ തന്നെയെങ്കിലും, വഇല്ലാ ഫഉസ്ബുഅൈൻ അതും സാധ്യമല്ലെങ്കിൽ ആഴ്ചയിലെങ്കിലും, വഇല്ലാ ഫശഹ്രിൻ സാധ്യമല്ലെങ്കിൽ മാസത്തിൽ, വഇല്ലാ ഫസനത്തിൻ അല്ലെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും, വഇല്ലാ ഫൽ ഉംറ് അല്ലെങ്കിൽ വയസ്സിലൊരിക്കലെങ്കിലും. ഹദീസ് വഹസനുൻ നല്ല ഹദീസാണിത്. ബിക്കസറത്തി തുർക്കിഹി പല പരമ്പരയിലൂടെ ഇത് വന്നിട്ടുണ്ട്. ഈ ഹദീസ് അസ്വീകാര്യമാണെന്ന് പറഞ്ഞവർ തെറ്റിദ്ധരിച്ചു പറഞ്ഞതാണ്. അർത്ഥമില്ലാത്ത പ്രതിഫലമുള്ള നിസ്കാരമാണിത്. അതുകൊണ്ടാണ് ചില മഹത്തുക്കൾ ഇതിന്റെ പോലീഷയും അതീതും ഒക്കെ കേട്ടിട്ടും ഈ നിസ്കാരം ഒരാൾ നിർവഹിക്കുന്നില്ലെങ്കിൽ അവൻ ദീനി നിയമങ്ങളെ പരിഹസിക്കുന്നവനാണെന്ന് പോലും മുഹക്കിങ്ങളായ മഹാന്മാർ പറഞ്ഞത് വാല്യം 2 285 പേജിൽ 1 ഉദ്ധരിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ്. ബഹുമാനപ്പെട്ട നിഹായ അതുപോലെ തന്നെ തുഴഫ
മുഹിനി അടക്കമുള്ള എല്ലാ കിതാബിലും ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാകുന്നു സ്വലാത്തു തസ്ബീഹ്. ശ്രദ്ധിക്കേണ്ട കാര്യം പ്രത്യേകമായി നാം ശ്രദ്ധിക്കുക, അതിൽ ഓരോ റക്അത്തിലും ഒരു 75 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് വരും. വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുകൂടി ഉണ്ടെങ്കിൽ നന്നു. 4 റക്അത്താണ് നിസ്കാരം. രാവിലാണെങ്കിലും പകലാണെങ്കിലും ഈ 2 റക്അത്ത് വീതമാണ് നല്ലത്. രാത്രിയാണെങ്കിൽ ഈ 2 വീതവും പകലാണെങ്കിൽ 4 നല്ലതെന്ന് പറയാറുണ്ട്. ഇഹ്യാ ഉലൂമുദ്ദീനിലും ഇർഷാദുൽ ഇബാദ് അടക്കം പല കിതാബുകളും അങ്ങനെയുണ്ട്. പക്ഷെ നമ്മളൊക്കെ പൊന്നാനി പാരമ്പര്യം അനുസരിച്ച്, മഖ്ദൂനിയങ്ങളെ പാരമ്പര്യം അനുസരിച്ച്, ഖുഹൈഫയെയും ഇബ്നു ഹജറിനെയും മുഹ്തമദാക്കുന്നവരാണ് കേരളീയ മുസ്ലിം പാരമ്പര്യം. തദ്ടിസ്ഥാനത്തിൽ ഇബ്നു ഹജർ തങ്ങളും ഖുഹൈഫയും നോക്കുമ്പോൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും സ്വലാത്തുൽ ലൈലി വഫീ റിവായത്തിൻ വന്നഹാരി മസ്നാ മസ്നാ, രാത്രിയെ പോലെ തന്നെ പകലിലും ഈരണ്ടായിട്ട് നിസ്കരിക്കലാകുന്നു അധികാമ്യം ഉത്തമം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാവിലാകലാണോ പകലാണെങ്കിലും ഈ 2 റക്അത്താണ് നല്ലത്. അപ്പം തസ്ബീഹ് നിസ്കാരത്തിൽ നിന്നുള്ള 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് തക്ബീർ കിട്ടിയതിന്റെ ശേഷം വജ്ഹത്ത് ഓതണം, ശേഷം ഫാത്തിഹ ഓതണം. 1 റക്അത്തിൽ ഏത് സൂറത്തും ഓതാം. 1 റക്അത്തിൽ ഫാത്തിഹന്റെ ശേഷം അൽഹാക്കുമു തകാഫുർ, 2 റക്അത്തിൽ വല്ലസുരി, 3 റക്അത്തിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂന, 4 റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഇതാണ് ഏറ്റവും നല്ലത്. അപ്പൊ 1 റക്അത്തിൽ വജ്ഹത്ത് കഴിഞ്ഞു, ഫാത്തിഹ കഴിഞ്ഞു, അല്ലാഹു മുത്തഖാസറും കഴിഞ്ഞിട്ട് ശേഷം റുകുഅിലേക്ക് പോകുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 15 വട്ടം വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹി അലി അലീം ഉണ്ടായാൽ നല്ലതാണ്. പിന്നെ റുകുഅിൽ അതിലൂടെ തസ്ബീഹിന്റെ ശേഷം 10, ഇഅ്തിദാലുൽ തസ്ബീഹിന്റെ ശേഷം 10, 1 സുജൂദിൽ അതിലുള്ള സുബ്ഹാന റബ്ബിയൽ ആലാ ബിഹംദി എന്ന് 3 വട്ടം പറഞ്ഞതിന്റെ ശേഷം 10, ജുലൂസിൽ അതിന്റെ ദിക്റിന്റെ ശേഷം 10, 2 സുജൂദിലും 10, പിന്നെ 2 നിന്നിട്ട് ഉയരുമ്പം ആ ഇരുത്തം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിരിക്കുക, എന്നിട്ട് 10 വട്ടം സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ, നീ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹി അലിയുൽ അസീം നല്ലതാണ്. ഇനി എണീൽക്കുമ്പോൾ 2 റക്അത്തിൽ എണീക്കുമ്പോൾ അള്ളാഹു അക്ബർ പറയേണ്ടതില്ല. ഇപ്പൊ 1 റക്അത്തിൽ കൃത്യം 75 പ്രാവശ്യമായി. ഇസ്തിറാഅത്തിന്റെ സുജൂദിൽ നിന്ന് ഇസ്തിറാഅത്തിന്റെ ഇരുത്തത്തിലേക്ക് ഇരിക്കുമ്പം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു. ആ ഇസ്തിറാഅത്തിന്റെ ഇരുത്തത്തിൽ നിന്ന് മുകളിലോട്ട് 2 റക്അത്തിലേക്ക് എണീൽക്കുമ്പോൾ അള്ളാഹു അക്ബർ പറയേണ്ടതില്ല. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, അത്തഹിയാത്തിൽ ഇത് അത്തഹിയാത്തിന്റെ മുമ്പോ ശേഷമോ രണ്ടുമാവാം. ഏറ്റവും നല്ലത് ഖബ്ലഹു, അത്തഹിയാത്ത് ഓതുന്നതിന്റെ മുമ്പാണ് 10. റുകുഉലും ഇഹ്തിദാലും സുജൂദിലും ഒക്കെ അതിലുള്ള ദിക്റുകൾക്ക് ശേഷം പറയലാണ് നല്ലതെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അത്തഹിയാത്തിന്റെ ഇരുത്തത്തിൽ അത്തഹിയാത്തിന്റെ മുമ്പാണ് ഇത് പറയാൻ നല്ലത്. ഇനി ശ്രദ്ധിക്കുക, ഫാത്തിഹ സൂറത്തും മോദിയത്തിന്റെ ശേഷം റുകുഉവിന്റെ മുമ്പ് ഒരു 15 വട്ടമാണല്ലോ ചൊല്ലിയത്. ആ 15 വട്ടമുള്ളത് ഫാത്തിഹന്റെ മുമ്പാക്കുക. എന്നാൽ ഇസ്തിറാഅത്തിന്റെ ആ ഇരുത്തത്തിലുള്ളത് നമുക്ക് ഈ ഫാത്തിഹന്റെ ശേഷം കൊണ്ടുവരാം. അപ്പൊ ഇസ്തിറാഅത്തിന്റെ ഇരുത്തത്തിൽ വേണ്ട, ഇങ്ങനെയും ചെയ്യാം. ഏതായാലും വളരെ പ്രതിഫലാർഹമായ, ദോഷങ്ങൾ പൊറുക്കുന്ന, ഒരുപാട് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്ന പ്രബലമായ നിസ്കാരമാണിതെന്ന് ബഹുമാനപ്പെട്ട ഇമാമികൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഫതൂൽ മോയിൻ 109 പേജിലും തുഴഫ 1 വാല്യം 335 ഈ കാര്യം പ്രത്യേകം ഉണർത്തുന്നുണ്ട്. മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ 2 കാര്യം ശ്രദ്ധിക്കുക. 1, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഈ രണ്ട് റക്അത്തായിട്ട് തന്നെയാണ് നിസ്കരിക്കാൻ നല്ലത്. അതുപോലെ തന്നെ ഏറ്റവും പ്രബലമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ നിസ്കാരം കറാഹത്തിന്റെ ടൈമിൽ ഒരു കാരണവശാലും നിസ്കരിക്കാവതല്ല. കറാഹത്താക്കപ്പെട്ട ടൈമിൽ ഈ നിസ്കാരം തീരെ ഗുണമേ ഇല്ല. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും റുകുഉയിലോ ഇഅ്തിദാലിലോ സുജൂദിലോ എവിടെയെങ്കിലും ഈ തസ്ബീഹ് ഒരാൾ ഒഴിവാക്കിയാൽ ആ തസ്ബീഹ് ഒഴിവാക്കി എന്ന് കരുതി അതിലേക്ക് മടങ്ങേണ്ടതില്ല. ഉദാഹരണം, റുകുഉയിൽ ചൊല്ലാൻ മറന്ന് ഇഅ്തിദാലിലേക്ക് എത്തി, ഇനി ആ റുകുഉയിലേക്ക് അത് മടങ്ങേണ്ടതില്ല. പിന്നെയോ എവിടെയാണോ മറന്നത് അതിന്റെ തൊട്ടടുത്ത് ഓർമ്മ വരുമ്പോൾ അതിലും കൂടി അത് കൂട്ടിയാൽ മതി. ഉദാഹരണം, ഇഅ്തിദാലിൽ 10 ഒഴിവാക്കി, എന്നാൽ സുജൂദിൽ ആ 10 കൂടി കൂട്ടുക. അതുപോലെ തന്നെ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ഒഴിവാക്കി, എന്നാൽ അടുത്ത സുജൂദിൽ ആ 10 കൂടിയും കൂട്ടുക. റുകുഉയിൽ ഒഴിവാക്കിയത് ഇഅ്തിദാലിൽ കൂട്ടിക്കൊണ്ട് വരേണ്ടതില്ല. 1 സുജൂദിൽ ഒഴിവാക്കിയത് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലും കൊണ്ടുവരണ്ട. കാരണം ഇഅ്തിദാലും സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തും റുക്ന് ഖസീറാണ്, വല്ലാതെ നിർത്താൻ പാടില്ലാത്ത ഫർളാണ്. അതുകൊണ്ട് 10 തസ്ബീഹിനേക്കാളും ഇനി അത് കൂട്ടേണ്ടതില്ല. ഇതല്ലാത്ത മറ്റ് എവിടെയും മറന്നത് തൊട്ടടുത്ത് കൊണ്ടുവരാവുന്നതാണ്. ഇനി എവിടെയെങ്കിലും നാം കുറച്ച് കുറഞ്ഞു എന്ന് കരുതിയിട്ട് തസ്ബീഹ് നിസ്കാരം ബാത്തിലാകുന്നതല്ല.
ഒരാൾ തീരെ തസ്ബീഹ് ചൊല്ലിയില്ലെങ്കിലും ഒരു മുത്തലക്കൻ സുന്നത്തായിട്ട് വകവെക്കപ്പെടും, യഥാർത്ഥ സുന്നത്ത് തസ്ബീഹ് നിസ്കാരത്തിന്റെ കൂലി കിട്ടൂല എന്ന് മാത്രമേ ഉള്ളൂ. ഈ കാര്യം ബഹുമാനപ്പെട്ട അലി സബ്ര മജ്ലിസി പ്രത്യേകം ഉണർത്തുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ നിസ്കാരത്തിൽ സുന്നത്തായ പ്രധാനപ്പെട്ട ഒരു ദുആയുണ്ട്. അത് നിസ്കാരത്തിന്റെ ശേഷം ദുആയിരുന്നാലും മതി. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ തന്റെ പ്രധാനപ്പെട്ട അൽ കലിമത്തു ത്വയ്യിബ് വൽ അമലു സ്വാലിഹ് എന്ന കിതാബിൽ ഈ രണ്ട് ഈരണ്ടായി റക്അത്തായി നിസ്കരിക്കുമ്പോൾ ഓരോ ഈ രണ്ട് റക്അത്തിന്റെയും അവസാനം സലാം കിട്ടുന്നതിന്റെ മുമ്പായി ഇത് കൊണ്ടുവരണം. അപ്പൊ രണ്ട് രണ്ട് റക്അത്ത് നിസ്കരിക്കുമ്പോൾ രണ്ട് വട്ടം കൊണ്ടുവരണം, നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ബഹുമാനപ്പെട്ട ഇമാം ഷർവാനി വാല്യം 2 239 പേജിൽ ഉദ്ധരിക്കുന്നുമുണ്ട്. اللهم اني اسالك توفيق اهل الهدى وعمال اهل اليقين ومنافعه اهل التوبه وعزم اهل الصبر وجد اهل الخشيه وطلب اهل الرغبه وتعبد اهل الورع وعرفان اهل العلم حتى اخافك. اللهم اني اسالك مخافه تحجزني ان معافيك ان معافيك حتى اعمر بطاعتك امرا نستحق به رضاك وحتى أنافعك بالتوبة خوفا منك وحتى أخلص لك النصية حياء منك وحتى توكل عليك في الأمور كلها وأوصل الله من ذلك سبحان خالق النار. ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير برحمتك يا أرحم الراحمين. ينين أنا تسلل وعلى برثانة بتدعنا نسكارة المرضان نسكارة جايين تيدو عيرنا رمدي. ഇനി സലാം കിട്ടുന്നതിന്റെ മുമ്പായാൽ വളരെ നന്നു എന്നാണ് പറയുന്നത്. ഇനി പ്രത്യേകം ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കുക, സ്വലാത്തു തസ്ബീഹിൽ ജമാഅത്ത് സുന്നത്ത് ഇല്ല. തോഫ വാല്യം 2 339 പേജിൽ കാണാം. പക്ഷെ ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കുകയാണെങ്കിൽ അതിന് പ്രതിഫലം കിട്ടും എന്ന് ബിഗയത്തുൽ മുസ്തർഷിദീൻ പേജ് 67 وتباعل جماعه في نادي البتري والتسبيح بلا كراهه في ذلك ولا ثواب نعم ان قصد تعليم المصلين وتعريلهم نسكاركار പ്രേരിപ്പിക്കലും പഠിപ്പിക്കലുമാണ് ഉദ്ദേശമെങ്കിൽ കാരണവ സവാബും അതിനെ പ്രതിഫലം കിട്ടും. പക്ഷേ പ്രതിഫലം കിട്ടാൻ ഹാദ ഇദാ ലം യതവഹം, ഇതുകൊണ്ട് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഇല്ലെങ്കിലാണ്. ആളുകൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ വന്നാൽ പ്രശ്നമാണ്. അതുകൊണ്ട് നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് ജമാഅത്തുള്ള സുന്നത്ത് നിസ്കാരം അല്ല, പക്ഷെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജമാഅത്തായി നമ്മൾ നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒന്ന് പ്രേരിപ്പിച്ച് പ്രത്യേകം ജമാഅത്തിന്റെ കാര്യം പറഞ്ഞു കൊടുത്താണെങ്കിൽ വളരെ നന്നായി. ഏതായാലും പൊതുവെ ജമാഅത്ത് സുന്നത്ത് ഇല്ലാത്ത നിസ്കാരമാണെങ്കിലും ഇങ്ങനെ ഉദ്ദേശപ്രകാരം ജമാഅത്ത് അതിൽ നിർവഹിക്കപ്പെടാം എന്ന് ബിഗയത്തുൽ മുസ്തർഷിദീൻ പേജ് 62 പേജിലുണ്ട്. വളരെ പ്രധാന നിസ്കാരമാണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട നിസ്കാരമാണ്. ദോഷം പൊറുക്കുവാനും ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനും പറ്റിയ നിസ്കാരമാണ്. 245 പേജിലും മറ്റും പറഞ്ഞ അടിസ്ഥാനത്തിൽ ഈ രണ്ട് റിക്രയത്തായി തന്നെയാണ് നിർവഹിക്കാൻ നല്ലത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഹൈറായ വിധത്തിൽ ഇതൊക്കെ നിർവഹിക്കുവാനും നമുക്ക് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധമായ റമദാൻ ഷെരീഫിന്റെ പുണ്യരാത്രികളിലോ പകലുകളിലോ ഒക്കെ ഈ നിസ്കാരം എല്ലാവരും ശ്രദ്ധിക്കണം, സഹോദരിമാർക്ക് ശ്രദ്ധിക്കണം. വളരെ പുണ്യമുള്ളൊരു നിസ്കാരമാണ് എന്ന് മാത്രം ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ഹൈറും ബറക്കത്തും നമുക്കൊക്കെ നൽകുമാറാവട്ടെ. നല്ല സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കാനും അതുവഴി അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് റഹ്മത്തുകൾക്ക് പാത്രമാവാനും അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.